നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ ചാന്ദ്രയാൻ പദ്ധതി വിജയകരമായതോടെ ചാന്ദ്ര ദൌത്യം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പുതിയ ആവേശം കണ്ടെത്തിയിരിക്കുകയാണ്. ISRO കഴിയുമെങ്കിൽ നാസയ്ക്ക് എന്തായാലും കഴിയുമെന്നുള്ള ഉറപ്പ് ഇപ്പോൾ നാസയ്ക്കും വന്നിരിക്കുകയാണ്. നാസയ്ക്ക് എന്താ ISROയോട് ചില കുശുമ്പുണ്ടോ എന്ന് ചോദിക്കുന്നവരും കുറവല്ല. എന്തായാലും രസകരമായ ആ ഒരു ഭാഗം അതങ്ങനെ തന്നെ നിൽക്കട്ടെ. ഇപ്പോഴതാ നാസയിൽ നിന്നും വമ്പൻ പ്രഖ്യാപനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. 2040 ആകുമ്പോഴേക്കും ചന്ദ്രനിൽ കെട്ടിടങ്ങൾ പണിത് മനുഷ്യവാസമോ ഒരുക്കാനുള്ള പദ്ധതി തയ്യാറാക്കുകയാണ് നാസ. കെട്ടിടങ്ങൾ പണിയുന്നതിനായി ചന്ദ്രനിലെ തന്നെ മണ്ണും പാറകളും ഉപയോഗിച്ച് ഒരുതരം ലൂണാർ കോൺക്രീറ്റ് തയ്യാറാക്കും. ഇത് ഉപയോഗിച്ചായിരിക്കും അവിടെ കെട്ടിടങ്ങൾ നിർമ്മിക്കുക. ന്യൂയോർക്ക് ടൈംസ് നൽകിയ ഒരു അഭിമുഖത്തിൽ നാസയുടെ ടെക്നീഷ്യൻ മെച്ചുറേഷൻ ഡയറക്ടർ നിക്കി ബെർഗേസ് ആണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. പരമപ്രധാനമായ ഒരു മുഹൂർത്തത്തിലാണ് ഇപ്പോൾ തങ്ങൾ ഉള്ളത് എന്ന് പറഞ്ഞവർ, ചിലപ്പോൾ ഇതൊരു സ്വപ്നമായി തോന്നുമെങ്കിലും ചിലപ്പോൾ തോന്നുന്നത് ഇത് ഒഴിവാക്കാൻ ആകാത്തതക്ക വണ്ണം ഈ ലക്ഷ്യം നേടുമെന്ന് തന്നെയാണ് പലരും പറയുന്നത്. വെർഗേസറിന്റെ കുടുംബത്തിന് ഒരു കെട്ടിട നിർമ്മാണ കമ്പനി സ്വന്തമായുണ്ട്. ഇപ്പോൾ അവർ ചന്ദ്രനിൽ ആദ്യ കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള പദ്ധതികൾ തയ്യാറാക്കുകയാണ്. ചന്ദ്രോപരിതലത്തിലെ മണ്ണ് തന്നെയായിരിക്കും നിർമ്മാണത്തിനുള്ള പ്രധാന അസംസ്കൃത വസ്തു. എന്നാൽ അത് വിഷാംശമുള്ളതും ഈ പരുക്കലുമാണോ എന്നൊരു ഭയമുണ്ട് എന്നും അവർ പറയുന്നു. എന്നാൽ ഭൂമിയിൽ നാഗരികതകൾ കെട്ടിയുയർത്താൻ മണ്ണും ധാതുക്കളും ഉപയോഗിച്ചതുപോലെ ചന്ദ്രനിലേതും ഉപയോഗിക്കാൻ ആകുമെന്നാണ് ഗവേഷകർ വിശ്വസിക്കുന്നത്. 1972 കമാൻഡർ യൂജൻ സെമാർ ചന്ദ്രോപരിതലത്തിൽ നടന്നതിന് ശേഷം ഇന്നുവരെ ആരും ആ നേട്ടം കൈവരിച്ചിട്ടുമില്ല. ആർട്ടെമിസ് എന്ന പുതിയ പദ്ധതിയോടെ അതും സാധ്യമാകാനും നാസ ശ്രമിക്കുകയാണ്. ഗ്രീക്ക് പുരാണത്തിലെ അപ്പോളോ ദേവന്റെ ഇരട്ട സഹോദരിയാണ് ആർട്ടെമിസ്. കഴിഞ്ഞ നവംബറിലായിരുന്നു ആർട്ടെമിസ് 1 ആദ്യമായി വിക്ഷേപിച്ചത്. റോബോട്ടുകൾ മാത്രമായിരുന്നു അതിൽ ഉണ്ടായിരുന്നത്. മനുഷ്യനിയന്ത്രിതമല്ലാത്ത ആ മിഷൻ ചന്ദ്രനെ പ്രദക്ഷിണം വെച്ച ശേഷം ഭൂമിയിലേക്ക് തിരിച്ചിറങ്ങുകയായിരുന്നു ഉണ്ടായിരുന്നത്. 2024 4 ബഹിരാകാശ സഞ്ചാരികളെ കൊണ്ടുപോകാൻ ആർട്ടെമിസ് 2 കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ 4 പേരിൽ ആദ്യ വനിതയും ആദ്യം കറുത്ത വംശജനെയും ചന്ദ്രനിലെത്തിച്ച ചരിത്രം കുറിക്കാനും നാസ ആഗ്രഹിക്കുന്നു. അധികം വൈകാതെ തന്നെ ചന്ദ്രനിൽ ആൾതാമസം തുടങ്ങുന്നത് കാണാമെന്നാണ് നാസയുടെ മാർഷൽ സ്പേസ് ഫ്ലൈറ്റ് സെന്ററിലെ സയൻസ് ആൻഡ് ടെക്നോളജി ഉപദേഷ്ടാവായ ഡോക്ടർ റെമേഡ് ക്ലിൻ ജൂനിയറും പറയുന്നത്. എന്തായാലും നമുക്ക് കണ്ടറിയാം, അങ്ങനെ ISROയുടെ ഈ വലിയ ചരിത്രത്തിന് ശേഷം പല ചിന്തകൾ തന്നെയാണ് നാസയ്ക്കടക്കം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും നമുക്ക് കണ്ട് അറിയാം നമ്മുടെ ഭാവിയിൽ നമ്മളും ഇനി ഒരു പക്ഷേ ഭൂമിയിൽ നിന്ന് മാറി ഇവിടുത്തെ ഈ ഒരു അന്തരീക്ഷം ഒന്നും തന്നെ ഇഷ്ടപ്പെടാതെ കേരളം വിട്ട് ഓടാൻ കാത്തിരിക്കുന്നവർ ഇനി ചെന്ന് നിൽക്കുന്നത് ചന്ദ്രനിലാണോ എന്നത് മാത്രമാണ് ഇനി നമുക്ക് അറിയാനുള്ളത്.